നമ്മൾ മനുഷ്യന് മാത്രമല്ല ചോരയുള്ളത്, മൃഗത്തിനും ചോരയുണ്ട്, പ്രകൃതിയിലെ വൃക്ഷത്തിനും ചോരയുണ്ട്. 2000 വർഷം പഴക്കമുള്ള കണാച്ചേരി അമ്പലം, അതിലുപരി വർഷം പഴക്കമുള്ള മുനിയറയും കണ്ടതിന് ശേഷം വീഡിയോ തുടരുകയാണ്. ഇനി നമ്മൾ ഏറുമാടത്തിൻ്റെ മുകളിൽ കയറുന്നു, അവിടുത്തെ കാഴ്ചകളൊക്കെ കാണുന്നു, പിന്നെ പോകുന്ന വഴിയിലുള്ള കാഴ്ചകൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, നമ്മളൊരു ഭാഗത്തേക്ക് ചെല്ലുമ്പം അവിടെ ഒരു ചാകരയാണ്. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആദ്യ വീഡിയോകളിൽ മൂട്ടിപ്പഴം കാണാനായിട്ട് ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട്. എന്നാൽ ഈ ഒരു ഭാഗത്ത് എത്തിക്കഴിഞ്ഞപ്പോഴത്തേക്കും നോക്കുന്നിടത്തെല്ലാം മരവും അതേ നിറച്ച് മൂട്ടിപ്പഴവുമാണ് ഇങ്ങനെ കിടക്കുന്നത്. അപ്പോൾ അതൊരു ഭയങ്കര സംഭവമായിട്ടുള്ള കാഴ്ച തന്നെയാണ്. കഴിഞ്ഞ വീഡിയോ കാണാത്തവർ അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനുണ്ട്, അവിടുന്ന് കാണുക. അതിന് ശേഷം ബാക്കിയുള്ള വീഡിയോയാണിത്. പിന്നെ ഈ വീഡിയോ ഉള്ളംതണ്ണി ഭാഗത്ത് വഴി സൈഡിലുള്ള കാഴ്ചകൾ തന്നെയാണ്. അവിടെയുള്ള കുറേയേറെ മരങ്ങൾ നമുക്ക് ശുഭിച്ചേടം പരിചയപ്പെടുത്തുന്നുണ്ട്. പിന്നെ അവിടെയുള്ള കുറേയേറെ കാഴ്ചകൾ, കുറേ അത്ഭുതകരമായ കാഴ്ചകളൊക്കെ ഉണ്ട്. ചില മരത്തിൽ നിന്നൊക്കെ ചോര വരുന്നവരെ കാണിക്കുന്നുണ്ട്. അപ്പോൾ അതുപോലുള്ള കിടിലം കാഴ്ചകളൊക്കെ വരുന്നുണ്ട്. അതുകൊണ്ട് എല്ലാവരും വീഡിയോ തുടർന്ന് കണ്ടുകൊണ്ടിരിക്കുക. ഞാൻ അരുൺകുമാർ. നിങ്ങൾ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നത് െങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ല്. അതോടൊപ്പം തന്നെ ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക. വീഡിയോ കാണുന്നതിൻ്റെ ഇടവേളയിൽ നമ്മുടെ ഫേസ്ബുക്ക് പേജും ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടും എല്ലാം ഒന്ന് ഫോളോ ചെയ്യുക. അതിനകത്ത് തന്നെയാണ് നമ്മുടെ കൂടുതലും അപ്ഡേഷനൊക്കെ വരുന്നുണ്ട്. അപ്പോൾ അതനുസരിച്ച് പുതിയ വീഡിയോകളെക്കുറിച്ച് അറിയാൻ പറ്റും. ഇപ്പോൾ നാളെ വീഡിയോ ഉണ്ടോ, നാളത്തെ കഴിഞ്ഞ് വീഡിയോ ഉണ്ടോ, ഇനി വീഡിയോ ഇല്ലേ എന്നൊക്കെ ഉള്ള കാര്യങ്ങളെല്ലാം അതിനകത്ത് അറിയാൻ പറ്റും. പരമാവധി എല്ലാവരും നമ്മളെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം. സബ്സ്ക്രൈബേഴ്സ് വളരെ കുറവാണ്, വ്യൂവും അതേപോലെ തന്നെ കുറഞ്ഞു നിൽക്കുകയാണ്. അതുകൊണ്ട് എല്ലാവരും പരമാവധി ഒന്ന് ഷെയർ ചെയ്യുക. സംഭാവനകൾ കൂമ്പാരമാകുമ്പോൾ നമ്മുടെ പരിപാടികളൊക്കെ വിപുലീകരിക്കാൻ പറ്റും. അതുകൊണ്ട് പരമാവധി ഷെയർ ചെയ്ത് അത്യാവശ്യം സബ്സ്ക്രൈബേഴ്സ് ഉണ്ടാക്കുകയാണെങ്കിൽ നമ്മൾ പിന്നെ തീർച്ചയായിട്ടും ഇതിലും ഒരു ഉന്മേഷം കിട്ടും പുതിയ പുതിയ വീഡിയോകൾ അപ്ലോഡ് ചെയ്യാനായിട്ട്. അതുകൊണ്ട് പരമാവധി സപ്പോർട്ട് ചെയ്യുക. അങ്ങനെ കോവേണി കയറി ഞാനും മുകളിലെത്തി. ഇപ്പം ഇതിങ്ങനെ എല്ലാം നനഞ്ഞ് ഒലിച്ച് കിടക്കുവാണ്, നശിച്ച അവസ്ഥയിലാണ്. എന്നാൽ തന്നെ ഇതിനകത്ത് കയറി ഇങ്ങനെ കാണുമ്പോൾ നല്ല രസമാണ് ഇരിക്കാൻ. നാച്ചുറലായിട്ടുള്ളൊരു ബെഞ്ചുണ്ട്. പിന്നെ ഇത് മേഞ്ഞേക്കുന്നത് മറ്റേ പനയോല വെച്ചാണ്. പിന്നെ ഇവിടെ നിന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നത് എന്ത് ഉദ്ദേശത്തിലാണ് ഉണ്ടാക്കിയെന്ന് അറിയത്തില്ല. എനിക്ക് തോന്നുന്നു വല്ല കാവൽ കിടക്കാനോ അങ്ങനെ വല്ലതും ആക്കി ആയിരിക്കും. ഇതിനകത്ത് തന്നെ ഈ മരത്തിൻ്റെ കമ്പേന്ന് മുളച്ചു വന്നില്ല കേട്ടോ. എല്ലാം ഇല്ലി വെച്ചൊക്കെയാണ് പണിഞ്ഞേക്കുന്നത്. നല്ല ഉയരത്തിൽ തന്നെയാണ് നിൽക്കുന്നത്. നമുക്ക് അതുകൊണ്ട് തന്നെ അതെ ചുറ്റുപാടുമുള്ള കാഴ്ചകൾ കാണാം. 30 അടിക്ക് മുകളിലുണ്ടല്ലേ. അപ്പം അതെ ജയൻചേട്ടൻ്റെ താഴേക്ക് ഇറങ്ങുവാണ്. ഇപ്പോൾ കയറി വരുന്ന വലിയ റിസ്ക് ഒന്നുമില്ല കേട്ടോ, നമുക്ക് നൈസായിട്ട് കയറി പോരാ. ഞാൻ കയറുന്ന പോലെ തന്നെ ഇറങ്ങണം, ഇതേപോലെ തന്നെ തിരിച്ചിറങ്ങാൻ പറ്റുള്ളൂ. ഇനി എന്തായാലും ഞാനും താഴേക്ക് ഇറങ്ങിയേക്കാണ്. ഗൈസ് അങ്ങനെ നമ്മൾ മുനിയറയൊക്കെ കണ്ടിറങ്ങി. ദേ ഇവിടെ വന്നപ്പോഴത്തേക്ക് ഒരു വലിയ മരം, ഇത്രയും പൊക്കമുണ്ട്. ഈ റബ്ബർ തോട്ടത്തിൽ നിൽക്കുന്ന കേട്ടോ. ഇപ്പോൾ ഇതിൻ്റെ നടുഭാഗത്ത് തന്നെ ഒരു ഗ്യാപ്പ് കണ്ടോ, ആ ഗ്യാപ്പിൽ പോടെ നമുക്ക് കടന്നു പോകാമെന്നാണ് ശിവചേടൻ പറഞ്ഞ്. ഏതായാലും ഞങ്ങൾ 3 പേരെയല്ലേ കിടക്കാൻ പോവാണ്. ആ ശരിയാ. ആ ഓ ഇപ്പുറത്തേക്ക് പറഞ്ഞല്ലേ. ഇതൊരു പൊള്ളയാന്ന് തോന്നുന്നു. ഓ മുകളിലേക്കൊന്നും കാണാൻ പറ്റില്ല. ഏതായാലും ഇതിൽ തന്നെ ഇറങ്ങുവാണ്. ഇതാണ്, ഇത്ര ഹൈറ്റുണ്ട് മരത്തിന്. ഈ മരത്തിൻ്റെ പേര് അരാഞ്ഞലി എന്നാണ്. ഇതേ പിന്നെ പിടിച്ച് കയറിയിരിക്കുന്ന അയ്യോ അകത്ത് കുളവിയുണ്ടായിരുന്നു തോന്നുന്നു, മുളകിട്ടേക്കുന്നതാണ് കൊടി. വരുന്ന വഴി ഞങ്ങൾ അങ്ങോട്ട് പോയപ്പോൾ കണ്ടായിരുന്നു, അന്നേരം ജസ്റ്റ് ഒരു വീഡിയോ എടുത്തുള്ളൂ. എന്നാലും ഇത് ആ ഒരു വലിപ്പം എന്ന് പറഞ്ഞാൽ നോക്കി, ഇത്രയും വലിപ്പമാണുള്ളത്. പിന്നെ ഇതിൻ്റെ ഒരു പ്രധാന സവിശേഷത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ വേര് ഇങ്ങനെ ഒരു ശരിക്കൊരു മതിൽ പോലെ ഇങ്ങനെ ഇട്ടിയേക്കും അല്ലേ. ഇത് ഈ മരത്തിൻ്റെ പേരെങ്ങനെയാണ്? ചീനി. ചീനി മരം അല്ലേ. ഇതുണ്ടോ ഇപ്പുറത്ത് തന്നെ എന്ന് പറഞ്ഞാലും എന്തോരം ഹൈറ്റാന്ന് നോക്കി. ഈ മരം ഈ ക്യാമറയ്ക്കകത്ത് കൊള്ളത്തില്ല, അത്രത്തോളം വലിപ്പമാണ് ഈ ഒരു സൈഡിന്.
രണ്ട് സൈഡും ഇങ്ങനെ വിരിഞ്ഞ് നിൽക്കുകയാണ്. 6 അടി അല്ലേ, അതിന്റെ മുകളിൽ പൊക്കം ഉണ്ട് കണ്ടോ. ഇത്ര ഉള്ള ഒരു മനുഷ്യൻ നിന്നിട്ടുണ്ടായി. ഇതിലേക്ക് അപ്പുറത്തേക്ക് കടന്നു പോകാൻ ചെറിയൊരു ദ്വാരമൊക്കെ ഉണ്ട് കേട്ടോ. ഇപ്പം ഇതിൻ്റെ ഇപ്പുറത്തെ സൈഡ് എന്ന് പറഞ്ഞാൽ ഇതെല്ലാം ഈ വഴി സൈഡിൽ തന്നെ കാണുന്ന മരം കേട്ടോ. നമ്മൾ വനത്തിനുള്ളിലേക്ക് കയറിയിട്ടില്ല. ഇപ്പം വഴി സൈഡിൽ എന്ന് പറഞ്ഞാൽ ഒരു ഏകദേശം ഒരു 3-4 മീറ്റർ ഉള്ളൂ. ദേ ഇപ്പുറത്തെ എന്ന് പറഞ്ഞിട്ടുണ്ട്. ശരിക്കും നമ്മളിവിടെ കയറി എന്നാൽ അവിടെ നിന്ന് വരുന്ന ആരും കാണത്തുപോലുമില്ല. ഇത്രയും വഴി സൈഡിൽ കാണുന്ന കാഴ്ചകളാണ്. ഇത്രത്തോളം ഹൈറ്റ്, 7 അടിക്ക് മുകളിൽ ഹൈറ്റിലാണ് ഇതിൻ്റെ വേരിങ്ങനെ വന്ന് അത്രയും പോയേക്കുന്നത്. പാറപ്പുറത്ത് തന്നെയാണല്ലേ നിൽക്കുന്നത്. ഇത്രയും വലിയൊരു മരം പാറപ്പുറത്ത് തന്നെയാണ് നിൽക്കുന്നത്. പിന്നെ ഇത് അണ്ണാമ്പച്ച അല്ലേ, അണ്ണാമ്പശി. ഞങ്ങൾ അണ്ണാമ്പച്ച എന്നാണ് പറയുന്നത്. സ്ലേറ്റ് മായ്ക്കാനായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരുന്ന സംഭവമാണ്. അന്ന് ഇതിന് തന്നെ ഒരു നല്ലൊരു ഡിമാൻഡ് ഉണ്ടായിരുന്നു ഇതിന്. ഈ ഒരു മരത്തിൽ എന്ത് കാര്യത്തിന് കാട്ടി കയറാനായിട്ടാ? അവര് വൃക്ഷാരാധന എന്ന് പറഞ്ഞ പരിപാടിയുണ്ട്. ഓ, ഇത്തരം വൃക്ഷങ്ങള് ചില സ്ഥലത്ത് പൂജയും വൃക്ഷം ചെയ്യും. അങ്ങനെ അവര് സത്യമുള്ളവരാ. അതിനു വേണ്ടിട്ടേക്കുന്നതാണല്ലേ. അവര് പ്രധാനമായിട്ട് ഇതുക്കുട്ട് മരങ്ങളാണോ മറ്റു മരങ്ങളെ ഇങ്ങനെ ആരാധിക്കുന്നുണ്ടോ? അവർക്കറിയാം മരങ്ങളെ പറ്റി. അങ്ങനെയാ ഒരു, ഏതായാലും അട്ടിപ്പള്ളി നല്ലൊരു വലുപ്പമുള്ള മരം തന്നെയാണ്. നമ്മൾ മനുഷ്യന് മാത്രമല്ല ചോരയുള്ളത്, മൃഗത്തിനും ചോരയുണ്ട്, പ്രകൃതിയിലെ വൃക്ഷത്തിനും ചോരയുണ്ട്. ഇതുണ്ടോ, ഇത് ചോര, ഇതുണ്ടോ ചോര തന്നെ ഈ സാധനം. മനുഷ്യൻ്റെ ചോര കളറാണ്. അതുണ്ടോ, ഇതുണ്ടോ, ഈ ഒഴുകുന്നുണ്ടോ, ഈ ഒഴുകുന്നുണ്ടോ? ആ, ഒഴുകുന്നുണ്ടല്ലേ. ആ, ഇത് ചോര, ചോരപ്പത്തിരി. ഇതെന്തിനാ ഉപയോഗിക്കുന്നത്? ഇത് മരുന്നാണ് സാധനം, അത് കട്ട മരുന്നാണ്. ഇതിന്റെ ഇത് ചോര, ഇതുണ്ടോ. ഇപ്പൊ ശരിക്കും ഒഴുകി വരുന്നത് കറക്റ്റ് ചോര ഒഴുകുന്ന പോലെ തന്നെ നോക്കി തുള്ളിയായിട്ട് വരുന്നുണ്ടോ. ഇത് മനുഷ്യന് മാത്രമല്ല ചോരയുള്ളത്, പ്രകൃതി എന്ന് പറഞ്ഞ പ്രകൃതിയെ ഈ പ്രകൃതിയെ നമുക്ക് ഒരു, അതാണ് പ്രകൃതിയെ നമുക്ക് എല്ലാം ഇല്ല. കറക്റ്റ് കയ്യിലെടുത്തിട്ട് കറക്റ്റ് ചോര ഒഴുകുന്ന പോലെ തന്നെ. ഇത് പ്രകൃതിയാണ്, മനുഷ്യനൊന്നും അല്ല ഈ ജീവിതത്തിൽ. ഒത്തിരി ഇതുണ്ട്. ഇത് ചോര, ഇതാണ് ചോരപ്പത്തിന് ചോരയാണ്. ഇത് ഒരു വൃക്ഷമാണ്, ഈ വൃക്ഷത്തിലെ ചോര, ചോരയുടെ കളർ. ശരിക്കും അത് ഒഴുകി വരുന്നുണ്ട് കേട്ടോ. കറക്റ്റ് അയ്യോ, കറക്റ്റ് കളർ. ഇത് മരുന്നാ. മനുഷ്യന്റെ ദേഹം, മനുഷ്യന്റെ ദേഹത്ത് നിന്ന് എങ്ങനെയാണ് ഒഴുകുന്നത് അതുപോലെ തന്നെയാണ് ഒഴുകി വരുന്നത്. ചോരപ്പത്രി അല്ലേ. ആളുകൾക്ക് അറിയില്ല, ആളുകൾക്ക് അറിയില്ല. ഇതിന്റെ ഉപയോഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ക്യാൻസർ വരെ മാറുന്ന പറയാം. ശരിക്കും കയ്യിലെടുത്ത് കഴിഞ്ഞാൽ പക്ഷെ കറക്റ്റ് ചോരയാന്നാട്ടോ പറയുള്ളൂ. അയ്യോ, ഇത് ചോരപ്പത്രി എന്നാണ് ഇതിനെ പറയുന്നത്. ഇത് വെറുകിന് ഉപയോഗിക്കാൻ നല്ല വിറകാണ്, ശരിക്കും കത്തുകയും ചെയ്യും. ഇത് മരുന്നാണ്, മരുന്ന്. ഇതിന് രസം കണക്കിന് ചോര കിട്ടും, ചോരന്ന് കളർ കിട്ടും. അത് എന്ത് വേണമെങ്കിൽ ചെയ്യാം. പക്ഷേ ഇത് റിസർച്ച് ചെയ്തുള്ള റിസർച്ചിന് വേണ്ടി ആൾക്കാരൊക്കെ അറിയില്ല. നമ്മളോട് പറഞ്ഞാൽ നമുക്ക് അറിയാൻ പറ്റുള്ളൂ എന്താ ചെയ്യണമെന്ന്. ഇത് ഇത് ആദിവാസികൾക്ക് അറിയാതെ എന്താ ചെയ്യേണ്ടതെന്ന്. അവർക്ക് ഇതിന് മരുന്നുണ്ട്. എന്താ പറയല്ലേ, ഇത് കറക്റ്റ് ചോരയാന്നേ പറയുള്ളൂ. തിപ്പില്ലി എന്ന് പറയും. ഇതിപ്പോ സീസൺ അല്ല, ഇതിനകത്ത് കായ ഉണ്ടാകും, തിപ്പില്ലി പോലെ ഉണ്ടാവും. ഇത് പറിച്ച് എടുക്കും. ഇത് പറിച്ചെടുത്ത ഔഷധമാണ്, പല്ലുവേദന തൊട്ട് തലയ്ക്കുള്ള എന്ത് കേസിനും ഈ ഈ ഔഷധം മതി. ഈ ഔഷധം മതി. കാട്ടു തിപ്പില്ലി, കാട്ടു തിപ്പില്ലി അല്ലേ. ഇത് പ്രകൃതിയുടെ സാധനം, ആരും നട്ടുപിടിക്കുന്ന നല്ല മധുര. ഇപ്പൊ അതിന് മധുരം ഉണ്ടോ? ആ ഒരു മരം കഴിഞ്ഞത് ഇപ്പുറത്തേക്ക് നോക്കിയപ്പം നമ്മൾ നേരത്തെ കണ്ട പോലെ തന്നെ ഈ അടിഭാഗത്ത് മാത്രം ഉണ്ടാവുന്ന ഒരു മരം കണ്ടു. ഇപ്പം മുകളിലേക്ക് നോക്കിയാൽ ഒരൊറ്റ എണ്ണം പോലും ഇല്ല. ഈ അടിഭാഗത്താണ് ഏറ്റവും കൂടുതലായിട്ട് നിൽക്കുന്നത്. ഒരു രക്ഷയില്ല. അതെ, ഇപ്പുറത്തേക്ക് നോക്കിയപ്പം ഇവിടെ എന്തേ ഇതേപോലെ കിടക്കുന്നു. പിന്നെ ഞാൻ അപ്പുറത്തായിട്ട് വേറെ എണ്ണം കണ്ടായിരുന്നു കേട്ടോ. അതെ, ഞങ്ങളങ്ങനെ പോകുന്ന വഴി അടുത്ത് കണ്ടിട്ടുണ്ട്. ഈ വഴി സൈഡിൽ തന്നെയാണെന്ന് ഓർക്കണം. ഒരു മരം നിറച്ച് എന്നാ സെറ്റപ്പ് ആണ് നോക്കി. സത്യം പറഞ്ഞാൽ അതിൻ്റെ ആ ഒരു തടി കാണാനില്ല, അത്രത്തോളം കായ്ച്ച കിടക്കാണ്. നമ്മൾ ഈ മൂട്ടിമരത്തിൻ്റെ ചുവട്ടിൽ തന്നെ ഉണ്ടതാണ്. ഇപ്പം മ്ലാവ് പോയ കാൽപ്പാടാണത്. ഇതേ ഇപ്പം ശിവിച്ചേണം ഇത് പറിക്കാനായിട്ട് കയറുന്നുണ്ട്. പഴുത്തോ നോക്കി തന്നെ പറയണേ. ഒരു നാച്ചുറൽ, ഒരു വളവും വേണ്ട, ഒന്നും വേണ്ട, പ്രകൃതിയുക്ത സാധനങ്ങളാണ്. ഇതിപ്പോൾ ആൾക്കാർ വരുന്നത് ഇതിൻ്റെ മുകളിലേക്ക് കയറാനായിട്ട്, ഇതേ ചവിട്ടി കയറാനായിട്ട് ചെറുതായിട്ടൊന്ന് വെട്ടിയ പാടാണ് കാണുന്നത്. ഇപ്പം അവിടുന്ന് വെട്ടി ഇതേ മുകളിലേക്ക് ഇവിടെയുണ്ട്.
പിന്നെ അവിടെ നിന്ന് പറിക്കാം. ഈ വെട്ടിയത് മരത്തിന് കേടാണോ എന്ന് ചോദിച്ചാൽ കേടാണ്, അത് ചെയ്യാൻ പാടുള്ള കാര്യമല്ല. നശിപ്പിച്ചു കളയോ, വനനശീകരണം.